കോട്ടയം താഴത്തങ്ങാടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നത് അസമിലേക്കുള്ള യാത്രയ്ക്ക് പണമുണ്ടാക്കാനെന്ന് പ്രതി ബിലാൽ നവമാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണാനായിരുന്നു യാത്ര. അതിനിടെ ബിലാലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയുടെ ഭർത്താവിന് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഷീബയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയും ഭർത്താവ് സാലിയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചും മോഷണം നടത്തിയ മുഹമ്മദ് ബിലാലാണ് ചോദ്യം ചെയ്യലിനിടെ പുതിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. അടുത്ത കാലത്തായി നവമാധ്യമം വഴി അസമിലുള്ള പെൺകുട്ടിയുമായി പരിചയത്തിലായിരുന്നു. പെൺകുട്ടിയുടെ അടുത്തെത്താൻ പണം കണ്ടെത്താനാണ് മോഷണം നടത്തിയത്. കൃത്യം നിർവഹിച്ച ശേഷം 28 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ബിലാലിവ എറണാകുളത്താണ് ഒളിപ്പിച്ചത്. ഇവിടെ നിന്ന് അസമിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി. ഇതിനിടെയാണ് ബിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഗെയിമുകൾ വഴിയും പണം ലഭിച്ചതായി ബിലാൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പിടിയിലാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് മോഷ്ടിച്ചകാർ ആലപ്പുഴയിൽ ഉപേക്ഷിച്ചത്. അതേസമയം ആലപ്പുഴയിൽ പ്രതി തങ്ങിയ ഹോട്ടലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ മൂന്ന് റെസിഡൻസിലാണ് ഇയാൾ വന്ന് റൂം എടുത്ത് താമസിച്ചെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം വന്ന് വെരിഫൈ ചെയ്തിരുന്നു, കറക്റ്റാണ്. അതിൽ രജിസ്റ്ററിൽ അയാൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അയാൾ വന്നത് കണ്ടവരുണ്ട്, രണ്ടാൾക്കാരുണ്ട്. അയാൾ ഉച്ച സമയത്ത് അയാൾക്ക് ഒരു മാസ്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, അയാൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞിരുന്നു, ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫുഡ് വാങ്ങിച്ചു കൊടുത്ത ആളിവിടെ ഉണ്ട്. അവരെല്ലാം ആളെ കണ്ട് തിരിച്ചറിഞ്ഞു. ബിലാലിനെ ഹോട്ടൽ ജീവനക്കാരും തിരിച്ചറിഞ്ഞു. അയാൾ പിന്നെ 11:55 ഇവിടെ റൂം എടുത്തു. 1st ഒരു 1:25 ചെക്ക്ഔട്ട് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള ഷീബയുടെ ഭർത്താവ് സാലിക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. 65-കാരനായ സാലി അപകടനില തരണം ചെയ്തിട്ടില്ല. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം 24 ആലപ്പുഴ.